ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തൊന്ന് എസ് എസ് എൽ സി റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൻ പ്രകാരം റീവാലുവേഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാനായിട്ടുള്ള ഡേറ്റ് ഇന്ന് മുതൽ ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം നാല് മണിവരെയാണ് സിമ്പിളാണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഒരു രണ്ട് മിനിറ്റ് മാത്രം മതി അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം പിന്നെ റീവാലുവേഷൻ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഏക സംശയം എന്ന് പറയുന്നത് അവിടെ ആ ഒരു വെബ്സൈറ്റിൽ കയറി കഴിയുമ്പോഴത്തേക്കിനും മൂന്ന് ഓപ്ഷൻസ് കാണിക്കും റീവാലുവേഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടിനി അതിനകത്ത് റീവാലുവേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെയും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇതുപോലെയുള്ള അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ ചാനലിലൂടെ യഥാക്രമം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടുതൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ഫോണിനുള്ളിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം റീവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സർക്കുലർ വന്നിരിക്കുന്നത് കേരള പരീക്ഷാ ഭവൻ ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് കേട്ടോ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു വെബ് പേജിലേക്കായിരിക്കും വരുന്നത് ഇതിനകത്ത് ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഫസ്റ്റ് കാണുന്ന ആ ഒരു ഓപ്ഷൻ എസ് എസ് എൽ സി എക്സാമിനേഷൻ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് റീവാലുവേഷൻ സർക്കുലർ ക്ലിക്ക് ഹിയർ അതേല് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് ഈ ഒരു പേജിലേക്ക് നമുക്ക് വരുന്നതാണ് അപ്പം ഈ ഒരു സർക്കുലർ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ എസ് എസ് എൽ സി എക്സാം ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് നമുക്ക് റീവാലുവേഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് ഇന്ന് മുതൽ ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി വൈകിട്ട് നാല് വരെ നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കിനും ഇങ്ങനെയായിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത് ഇതിനകത്ത് ആദ്യത്തെ ഓപ്ഷൻ റീവാലുവേഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടിനി ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു വെബ് പേജ് ഓപ്പൺ ആയിട്ട് വരും നമ്മൾ ഇവിടെ വേണം റിവാലുവേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇവിടെ കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക നമുക്ക് ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ലഭിക്കുന്നതാണ് രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കാത്തടത്തോളം ഇവിടെ പേരിന്റെ ഇതൊക്കെ ഡിസേബിൾ മോഡലായിരിക്കും കിടക്കുന്നത് അത് രണ്ട് കാര്യങ്ങൾ കൊടുത്ത് ഓക്കെ കൊടുക്കുമ്പോഴത്തേക്കിനും ഇവിടെ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ് അതിനുശേഷം ഏത് പേപ്പറിനാണ് റീവാലുവേഷൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഫിസിക്സിനാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഫിസിക്സിൻ്റെ നേരെ നമ്മളിവിടെ ടിക്ക് ഇടുമ്പം താഴെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു എമൗണ്ട് അവിടെ വന്നോളും ഇനി ഫിസിക്സ് എന്ന് പറഞ്ഞ പേപ്പറിന് ഫോട്ടോ കോപ്പി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ടിക്ക് ഇടുമ്പോഴത്തേക്കിന് അറുന്നൂറാകും സ്ക്രൂട്ടിനി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അറുന്നൂറ്റമ്പതാവും നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ റീവാലുവേഷന് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പം നാനൂറ് രൂപയാണ് റീവാലുവേഷന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒന്നും കൂടുതൽ പേപ്പർ കൊടുക്കുകയാണെങ്കിൽ ഓരോ പേപ്പറിനും ആണ് നാനൂറ് രൂപ വരുന്നത് അതിനനുസരിച്ച് കൂടി കൂടി വരുന്നതായിരിക്കും അപ്പൊ ഏത് പേപ്പറിനാണോ നമുക്ക് റീവാലുവേഷൻ ആവശ്യമുള്ളത് അത് ടിക് മാർക്ക് ഇട്ടതിന് ശേഷം താഴെ സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുക അതിന് ശേഷം അത് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഇനി ബാക്കി എങ്ങനെയാണ് ഫീസ് അടയ്ക്കുന്നത് എന്ന് ചോദിച്ചാല് താഴെ ഇവിടെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട് ഐ ടിക്ക് മാത്രം ഈ പറയുന്ന റിവാലുവേഷനോ ഫോട്ടോ കോപ്പിയോ സ്ക്രൂട്ടിനിയോ ഒന്നും അല്ല ബാക്കിയുള്ള പേപ്പേഴ്സിനാണ് അവൈലബിൾ ആയിരിക്കുന്നത് അതുപോലെ തന്നെ റിവാലുവേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സ്ക്രൂട്ടിനിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് സൂക്ഷ്മ പരിശോധന എന്ന് തന്നെയാണ് അപ്പോൾ റിവാലുവേഷനാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് അപ്പം അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് നാനൂറ് രൂപയാണ് ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിന്റ് ഔട്ട് എടുത്തതിനു ശേഷം ഫീസും കൂടെ കൂട്ടിയിട്ട് നമ്മൾ എവിടെയാണോ എക്സാം എഴുതിയത് അത് നമ്മുടെ സ്കൂൾ തന്നെ ആയിരിക്കും ആ ഒരു എക്സാമിനേഷൻ സെന്ററിലെ ഹെഡ് മാസ്റ്ററിനെയാണ് നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ഏൽപ്പിക്കേണ്ടത് അപ്പം അങ്ങനെ ആപ്ലിക്കേഷൻ ഏല്പിച്ച് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ഫീസ് അടച്ച ആപ്ലിക്കേഷനും അതുപോലെ തന്നെ ഹെഡ് മാസ്റ്റർ കൺഫേം ചെയ്ത ആപ്ലിക്കേഷനുമായിരിക്കും റീവാലുവേഷന് വേണ്ടിയിട്ട് പരിഗണിക്കുന്നത് അപ്പം നമ്മൾ ഇവിടെ സബ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നമ്മൾ ഏത് സ്കൂളിലാണോ എക്സാം എഴുതിയത് ആ സെൻറ്ററിൽ പോയിട്ട് നമ്മൾ ആ ഒരു ഹെഡ് മാസ്റ്ററിനെ നമ്മൾ പ്രിൻ്റ് ഔട്ടും ഫീസും സഹിതം ഇരുപത്തി മൂന്നാം തീയതി നാലു മണിക്ക് മുൻപേ നമ്മൾ ഏൽപ്പിക്കേണ്ടതാണ് പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാം വെബ്സൈറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഇരുപത്തി മൂന്നാം തീയതി മൂന്ന് മണിയാകുമ്പോൾ ചെയ്യാനായിട്ട് നിൽക്കരുത് കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾ കണ്ടതാണ് എല്ലാവരും കൂടെ ഒന്നിച്ചു കയറാൻ നോക്കിക്കഴിഞ്ഞാൽ സൈറ്റ് ഹാങ് ആയി പോകും അപ്പം ഇപ്പോൾ ഉള്ള സമയത്ത് നമ്മൾ സാവധാനം ഇരുന്നിട്ട് ഇപ്പം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനത്തെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്യാം എന്നിട്ട് അതിനകത്ത് മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ എനിക്ക് ഫ്രീ ആവുന്ന സമയത്ത് ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തന്നോളാം ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്താൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക കേട്ടോ ഉള്ളൂ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് പുതിയ പുതിയ അറിവുകൾ വീണ്ടും ലഭിക്കാനായിട്ട് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ